വളരെ ബറക്കത്താക്കപ്പെട്ട വളരെ മഹത്വമുള്ള ഒരു സദസ്സാണ് നമ്മുടെ ഈ സദസ്സ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ യൂണിറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, ബഹുമാനപ്പെട്ട തങ്ങൾ സാധവരകൾ അടിവരയിട്ടുകൊണ്ട് മഹത്തായ നസീഹത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും വലിയ നിലക്ക് കേരളത്തിലും കർണാടകയിലും ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ SSFന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് അമ്പിയാക്കളെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. 25 വരുന്ന അമ്പിയാക്കളെ ചരിത്രങ്ങൾ, പേരുകൾ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മഹാനായ ആദൻ നബി അലിഹുസലാം, നൂഹ് നബി അലിഹുസലാം, അങ്ങനെ തുടങ്ങി ധാരാളം അമ്പിയാക്കളെ അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സ്ഥലത്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ മൂസാ നബി അലിഹുസലാമിന്റെ ചരിത്രം പറയുന്നു, ഈസാ നബി അലിഹുസലാമിന്റെ ചരിത്രം പറയുന്നു, അതുപോലെ തന്നെ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലിഹുസലാമിന്റെയും ഇസ്മായിൽ നബി അലിഹുസലാമിന്റെയും ചരിത്രങ്ങൾ ഖുർആൻ പറയുന്ന എല്ലാ സ്ഥലത്തും അവിടെ എല്ലാ അമ്പിയാക്കളെയും അള്ളാഹു വിളിച്ചിരിക്കുന്നത് അവരുടെ പേരുകളെ കൊണ്ടാണ്. യാ ആദമുസ്കുൻ അന്ത വസൗജുകൽ ജന്ന, അവിടെയും വിളിച്ചത് യാ ആദം, ഓ ആദൻ നബി എന്ന് പേര് വിളിച്ചുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലിഹുസലാമിനെ കുറിച്ചും ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. മൂസാ നബിയോട് മൂസാ നബിയെ ഞങ്ങൾ വിളിച്ചു, യാ മൂസാ എന്ന് ഖുർആനിൽ വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈസാ നബി അലിഹുസലാമിനെ കുറിച്ചും വിളിച്ചത് യാ ഈസാ എന്നാണ്. ഇബ്രാഹിം നബി അലിഹുസലാമിനെ കുറിച്ച് അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യാ എന്ന് ഇബ്രാഹിം നബി അലിഹുസലാമിനെയും വിളിക്കുന്നുണ്ട്. യാ യഹ്യാ ഖുദിൽ കിതാബ് എന്ന് തുടങ്ങി യഹ്യാ നബി അലിഹുസലാമിനെയും വിളിക്കുന്നുണ്ട്. യാ സക്കരിയ എന്ന് മഹാനായ സക്കരിയ നബി അലിഹുസലാമിനെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഖുർആനിൽ സർവ അമ്പിയാക്കളെ കുറിച്ചും ആ അമ്പിയാക്കളുടെ പേര് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, വിളിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരിടത്തു പോലും അല്ലാഹു യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. മറിച്ച് മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം. അങ്ങനെ വിളിക്കാത്തതിന്റെ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത് യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ എന്നിങ്ങനെ തുടങ്ങിയാണ് ഖുർആനിന്റെ അഭിസംബോധനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും അവരുടെ ആ തങ്ങളുടെ ബഹുമാനങ്ങളും വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധനം ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം മഹാന്മാര് പറയുന്നു, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്, ബഹുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ സർവ സൃഷ്ടികളിലും ശ്രേഷ്ഠരാണ്. ലോകത്തിലേക്ക് തന്നെ കാരുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽആലമീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്ന നബിയേ, ലോകത്തിലേക്ക് തന്നെ അങ്ങയെ കാരുണ്യമായിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. ലോകത്തിലേക്ക് കാരുണ്യമെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള ജീവികൾക്കും മത്സ്യങ്ങൾക്കും സർവജീവജാലങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമാണ്. അവിടത്തെ
റഹ്മത്ത് ഒന്നിനും കിട്ടാതെ പോയിട്ടില്ല. നമുക്കറിയാം സഹോദരന്മാരെ, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് പ്രവാചകരായത്? മഹാനായ നമ്മുടെ പിതാവായ ആദൻ നബി അലൈഹിസ്സലാം എല്ലാവരുടെയും ബാപ്പയാണല്ലോ. ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടച്ച സമയത്ത് ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗത്തിൽ നിന്നും ദുനിയാവിലേക്ക് അയച്ചപ്പോൾ ആദൻ നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി. ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ടു. അവിടുന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിലൂടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലൂടെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മുതുകിലൂടെ, പരിശുദ്ധ കുടുംബത്തിലൂടെ, നല്ല അല്ലാഹുവിന് സുജൂദ് ചെയ്ത മോമിനീങ്ങളായ കുടുംബങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബം വന്നു. വതഖല്ലുബുക ഫിസ്സാജിദീൻ, പരിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ പവിത്രമായ കുടുംബത്തിലൂടെയാണ് അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ മുന്നിലും വഴങ്ങാത്ത പരിശുദ്ധന്മാരായ കുടുംബത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങയെ ഞങ്ങൾ മാറ്റിമറിച്ചിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, വാദമു ബൈനൽമായി ഒത്തീം, ആദൻ നബി അലൈഹിസ്സലാം കളിമണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിടയിലായ സമയത്ത് അഥവാ ആദൻ നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്, പ്രവാചകരാണ്, പരിശുദ്ധ റബീഉൽ അവ്വലാണ് വരാൻ പോകുന്നത്. ആ റബീഉൽ അവ്വലായാൽ നമ്മൾ ഓതുന്നു, സുബ്ഹാനല്ലദി തുലാ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയുൽ ഹുദാ وأوجد نوره قبل خلق العالم وسماه محمدا. എന്താണ് മങ്കൂസ് മൗലിയിൽ പറയുന്നത്? സുബ്ഹാനല്ലദി യത്റാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഏത് അല്ലാഹു, ഏത് റബ്ബ്? ആരാണ് ആ റബ്ബ്? ആരാണ് അല്ലാഹു? അത്റാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ, പരിശുദ്ധമായ ശഹർ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ച അല്ലാഹുവാണ്. ഉദിപ്പിക്കൂ, ഉദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ത്വറാ ശംസു, സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇപ്പോൾ ഉണ്ടായി എന്നല്ല, മുമ്പുണ്ടായിരുന്ന സൂര്യനാണ് ഇന്ന് ഉദിക്കുന്നത്, ഇന്നലെ അസ്തമിച്ച സൂര്യനാണ് ഇന്ന് ഉദിക്കുന്നത്. അപ്പോൾ അല്ലാഹു ഉദിപ്പിച്ചു പരിശുദ്ധ റബീഉൽ അവ്വൽ, ഖമറ നബിയിൽ ഹുദാ, സന്മാർഗം കാണിച്ചു കൊടുത്ത, ലോകത്തിലേക്ക് മുഴുവനും സന്മാർഗം എത്തിച്ചു കൊടുത്ത, എത്രയോ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത നേതാവായ ആ പ്രകാശത്തിന്റെ ഉടമ, ആ ഹിദായത്തിന്റെ ഉടമ, ആ ഹിദായത്ത് സമ്മാനിച്ച പൂർണ്ണ ചന്ദ്രനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഉദിപ്പിച്ചു പരിശുദ്ധ റബീഉൽ അവ്വലിൽ. അപ്പൊ റബീഉൽ അവ്വലിൽ ഉദിപ്പിക്കണമെങ്കിൽ അത് മുമ്പ് ഉണ്ടാകണ്ടേ? അത് മുമ്പുണ്ടായി തീരണ്ടേ? എപ്പോഴാ ഉണ്ടായത്? വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം അത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആലമിനെ പടക്കുന്നതിന് മുമ്പേ, ഖബല ഖൽഖിൽ ആലം, ആലമെന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലാഹുവല്ലാത്ത എന്തെല്ലാം ലോകത്തുണ്ടോ ആ സർവവസ്തുക്കളെയും ലോകത്ത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമുണ്ടായിട്ടുണ്ട്. ഒരവസരത്തിൽ ജിബ്രീൽ അലൈഹിസലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, യാ ജിബ്രീൽ, ഓ ജിബ്രീൽ അലൈഹിസലാമേ, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? നിങ്ങൾക്ക് എത്ര പ്രായമായി, വയസ്സായി? ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ,
അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു പ്രകാശം കാണാൻ തുടങ്ങിയിട്ട് 80,000 കോടി വർഷങ്ങളായി. 80,000 കോടി വർഷങ്ങളായി ഞാനൊരു പ്രകാശം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ 80,000 കോടി വർഷം പ്രായമുണ്ട് എന്ന് ഉറപ്പല്ലേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നു, നിങ്ങൾ 80,000 കൊല്ലങ്ങളെ മുമ്പ് കാണാൻ തുടങ്ങിയ പ്രകാശമില്ലേ, അത് ഞാനാണ് ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുകയാണ്, നിങ്ങൾ 80,000 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് കാണാൻ തുടങ്ങിയ പ്രകാശം അത് എന്റെ പ്രകാശമാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ്, എല്ലാ വസ്തുക്കളെയും പടക്കുന്നതിന് മുമ്പ് ലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ചുട്ടിച്ചിട്ടുണ്ട്. ലൗലാക ലൗലാക ലമാ ഖലത്തുൽ അഫലാക്, ഖുദ്സിയായ ഹദീസിലൂടെ പറയപ്പെട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ അങ്ങയെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഭൂമിയെ പടക്കില്ലായിരുന്നു, അങ്ങയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ ആകാശത്തെ പടക്കില്ലായിരുന്നു, അങ്ങയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ സൂര്യനെ പടക്കില്ലായിരുന്നു, അങ്ങയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ ചന്ദ്രനെ പടക്കില്ലായിരുന്നു, അങ്ങയെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ബുധനെയും ശുക്രനെയും ശനിയെയും ഒറ്റ ഗോളങ്ങളെയും ഒരു ഗോളങ്ങളെയും ഒരു ഗാലക്സികളെയും ഞാൻ പടക്കില്ലായിരുന്നു. എല്ലാം ലോകത്ത് ഞാൻ പടച്ചിട്ടുള്ളത്, എല്ലാം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്, എല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അങ്ങയെ പടച്ചതുകൊണ്ടാണ് നബിയേ, അങ്ങയെ സൃഷ്ടിച്ചതുകൊണ്ടാണ് നബിയേ, അങ്ങയെ സൃഷ്ടിച്ചതുകൊണ്ടാണ് സർവ്വതും ഇവിടുന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. ഫ ഇന്ന മിൻ ജൂദിക ദുന്യ വളറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, ഈ ഭൂമിയും ആകാശങ്ങളും അങ്ങയുടെ ജൂതാണ്, അങ്ങയുടെ ധർമ്മമാണ്, അങ്ങയെ കൊണ്ട് കിട്ടിയതാണ്. ഭൂമി തങ്ങളുടേതാണ്, ആകാശം തങ്ങളുടേതാണ്, ഭൂമിയിലുള്ള വെള്ളം തങ്ങളുടേതാണ്, ഇവിടെയുള്ള മരങ്ങൾ തങ്ങളുടേതാണ്, ആകാശം തങ്ങളുടേതാണ്, സർവഗോളങ്ങളും സൂര്യനും ചന്ദ്രനും തങ്ങളുടേതാണ്, അതെല്ലാം അങ്ങയെ കൊണ്ട് കിട്ടിയതാണ് നബിയേ. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന സമയത്ത് ചെയ്യുന്ന അഭിസംബോധനം എന്താ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്ത് അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിന്റെ പവിത്രമായ ശരീരത്തിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് മുഖത്തിന്ന് മുടി ആത്മ തുണി അങ്ങ് നീക്കിയിട്ട് എന്റെ ബാപ്പയും ഉമ്മയും ഞാൻ തങ്ങൾക്ക് സമർപ്പിക്കുന്ന നബിയേ, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ബൈബിളിന്റെ അതേ ഇഞ്ചീലിന്റെ കോപ്പികൾ കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് ആദ്യ കാലഘട്ടത്ത് കടന്നു വന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായി. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മനസ്സിലായി, തങ്ങൾക്ക് എന്തോ എന്നോട് ദേഷ്യം വന്നിട്ടുണ്ട്. ഉടനെ പറഞ്ഞു, എന്റെ ബാപ്പയും ഉമ്മയും ഞാൻ തങ്ങൾക്ക് സമർപ്പിക്കുന്നു നബിയേ. എല്ലാ സ്വഹാബത്തും അഭിസംബോധനം ചെയ്യുന്നത് അങ്ങനെയാണ്, എന്റെ ബാപ്പയും ഉമ്മയും തങ്ങൾക്ക് സമർപ്പിക്കുന്നു നബിയേ. സ്വഹാബത്തിനറിയാം ബാപ്പയെക്കാലും ഉമ്മയെക്കാലും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്നറിയാം, എല്ലാവരേക്കാൾ മഹബത്ത് വെക്കണമെന്നറിയാം. അതുകൊണ്ടാണ് സ്വഹാബത്ത് എങ്ങനെ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വഉൽദിഹി വന്നാസി അജ്മഈൻ. ഓ
സഹാബത്തെ, ലോകത്തുള്ള സർവ മുഅ്മിനീങ്ങളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങളിൽ ഒരാളും മുഅ്മിനല്ല, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനല്ല ഇതുവരെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ ഉമ്മയേക്കാൾ, ബാപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, നിങ്ങളുടെ സ്വത്തുക്കളേക്കാൾ, നിങ്ങളുടെ സ്വന്തം ശരീരത്തേക്കാൾ നിങ്ങൾ എന്നെ മഹബത്ത് വെക്കുന്നതുവരെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനല്ല, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ബാപ്പയേക്കാൾ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കണം, ഉമ്മയേക്കാൾ അല്ലാഹുവിന്റെ ഹബീബിനെ മഹബത്ത് വെക്കണം. അതാണ് മങ്കൂസ് മൗലിദിൽ നമ്മൾ പറയുന്നത്, അന്ത ഉമ്മുൻ അം അബൂ മാറാ ഐന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്ത് യാ സീദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി والسلام على الرسول الشافي الأبطاهي والعبيب العربي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നബിയെ, തങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണ്, നമ്മുടെ ബാപ്പയാണ്, നമ്മുടെ ബാപ്പയും ഉമ്മയും തങ്ങളാണ് നബിയെ. നമ്മുടെ ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, മിസ്ല ഹുസ്നിക, അങ്ങയിൽ നിന്ന് കിട്ടിയതുപോലത്തെ ഗുണം, അങ്ങയിൽ നിന്ന് ഗുണം കിട്ടിയതുപോലെ, തങ്ങളിൽ നിന്ന് ഉപകാരം കിട്ടിയതുപോലെ, തങ്ങൾ ഞങ്ങൾക്ക് ഉപകാരം ചെയ്തതുപോലെ ഞങ്ങളുടെ ബാപ്പ ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടില്ല, ഉമ്മ ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടില്ല. ബാപ്പ ചെയ്തതിനേക്കാൾ, ഉമ്മ ചെയ്തതിനേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത് തങ്ങളാണ് നബിയേ. യാ സയ്യിദി ഖൈറൻ നബി, യാ സയ്യിദി ഖൈറൻ നബി, അംബിയാക്കളിൽ ഖൈറായ നബിയേ, അങ്ങാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നത് വെറുതെയല്ല, അത് യഥാർത്ഥമാകണം, അത് മനസ്സിന്റെ അടിത്തട്ടിൽ വരണം, അത് മനസ്സിൽ നിന്നാണ് വരേണ്ടത്. ആ മഹബത്തുണ്ടായാൽ, ആ മഹബത്ത് മനസ്സിൽ വന്നാൽ, ആ മഹബത്ത് മനസ്സിന്റെ അടിത്തട്ടിൽ വന്നാൽ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. നമ്മുടെ പിടുത്തം തങ്ങളായാൽ, നമ്മെ ഹബീബ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഉമയ്യ കുംബി റസൂ ലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ നുസ്ദു ഫീ ആജാമിഹാതജ്മീ. ആരെങ്കിലും ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹായിയായി വന്നാൽ, അവന്റെ മുന്നിൽ എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, ഏത് പ്രയാസം വന്നാലും അവൻ പേടിക്കേണ്ടതില്ല. വലീം തൽകഹുൽ ഉസ്ദുഫി ആജാമിഹാ തജ്മീ, വാവിട്ടുകൊണ്ട് സിംഹം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും, നീ റസൂലുള്ളാനെ വിളിച്ചോ, സിംഹം പത്തിമടക്ക് ഇറങ്ങിപ്പോകും കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബി അതാ കാടിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സമയത്ത് സിംഹം അവിടെ നിന്ന്, അതാ സിംഹം തടഞ്ഞു നിന്നു. ആ സിംഹത്തോട് സ്വഹാബി പറയുന്നു, ഇത്തഖില്ലാ മൗല റസൂലില്ലാ, സിംഹമേ സൂക്ഷിച്ചു കൊള്ളണം, ഞാൻ ആരാണെന്നറിയുമോ, ഞാൻ റസൂലുള്ളാന്റെ ആളാണ് കേട്ടോ, ഞാൻ റസൂലുള്ളാന്റെ ഖാദിമാണ് കേട്ടോ, അതുകൊണ്ട് സിംഹമേ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ ആ സിംഹം വാലും താത്തിയിട്ട് മഹാനായ സ്വഹാബിയുടെ മുന്നിൽ ആ കുന്ന് കഴിയുന്നതുവരെ, കാട് തീരുന്നതുവരെ പ്രൊട്ടക്ഷനായി സ്വഹാബത്തിന്റെ മുന്നിൽ നടന്നു നീങ്ങിയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് സഹായിയായാൽ, നമ്മെ സംരക്ഷിക്കാൻ വന്നാൽ നമ്മളൊട്ടും പേടിക്കേണ്ടതില്ല.
അല്ലാഹുവിന്റെ ഹബീബ് ഹബീബിന്റെ മഹബത്ത് നമ്മുടെ മനസ്സിൽ വരണം. ആ സ്നേഹം വരണം. അവിടത്തെ സ്നേഹത്തിലായി മരിക്കണം. ആ സ്നേഹമുണ്ടാകുന്നത് എങ്ങനെയാ? റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം സലാത്തുകൾ വർദ്ധിപ്പിക്കണം. കലിവിന്റെ പരമാവധി സലാത്ത് ചൊല്ലണം. സലാത്ത് വർദ്ധിപ്പിച്ചാൽ ഹബീബിന്റെ പൊരുത്തം നമുക്ക് കിട്ടും, അവിടുത്തെ പൊരുത്തം കിട്ടും. നമുക്കറിയാം നമ്മുടെ വന്യരായ കാദി മഹാനായ താജുലിനെ ഉള്ളാളത്ത് നിങ്ങൾ അള്ളാഹുവിനെ ആസിയത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ, മഹാനായ കാദിയാര് നമ്മളോട് എപ്പോഴും പറയാറുണ്ടല്ലോ, ഏത് സമയത്തും നമ്മോട് പറയാറുണ്ട്, സലാത്തു ചൊല്ലാൻ നീ ഏത് വിഷമത്തിൽപ്പെട്ടാലും എന്ത് കടത്തിൽപ്പെട്ടാലും നീ സലാത്തു ചൊല്ലിക്കോ. കടം തീരാൻ വേണ്ടി മാത്രമല്ല, ആ കടം തീർന്നാലും അതിന്റെ അപ്പുറവും നീ സ്വലാത്ത് ഇങ്ങനെ പതിവാക്കിക്കോ. സ്വലാത്ത് പതിവാക്കിയാൽ പേടിക്കേണ്ടതില്ല, റസൂലുള്ളാഹിന്റെ മഹബത്ത് കിട്ടും. ആ മഹബത്ത് കിട്ടണം. നമുക്കറിയില്ലേ മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഇവിടെ ബുറുദ നടന്നു. എല്ലാ മാസവും നമ്മൾ ബുറുദ ചൊല്ലുന്നു. അതിന്റെ മഹത്വം ചെറുതാണോ? അതിന്റെ ബഹുമാനം ചെറുതാണോ? ആരാണ് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു? മുഹമ്മദുൽ ബുസൈരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം മഹാനബറുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, കടലിന്റെ സൈഡിലൂടെ നടന്നു പോവുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട വാലമുണ്ട് ഉസ്താവ് പറഞ്ഞു, അല്ലഫല്ലലിഫിന്റെ ബൈത്ത് പാടിക്കൊണ്ട് പറഞ്ഞു. എത്ര എത്ര മാദിഹീങ്ങളാണ്, എത്ര എത്ര റസൂലുള്ളാഹിന്റെ മധു പറഞ്ഞവരാണ്, അവരെത്ര പാടി, എവിടെയും എത്തിയോ? പ്രസംഗിക്കുന്നവരെ റസൂലുള്ളാഹിന്റെ മധു പറഞ്ഞു, എവിടെയും എത്തിയോ? എഴുതുന്നവരെത്ര എഴുതി, എവിടെയും എത്തിക്കാൻ കഴിഞ്ഞോ? ഒന്നും കടയില്ല, ഒന്നും സാധിക്കില്ല. മഹാനായ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു കടലിന്റെ സൈഡിലൂടെ കടപ്പുറത്തിലൂടെ നടന്നു പോവുകയാണ്. നടന്നിങ്ങനെ പോകുന്ന സമയത്തൊരു പക്ഷിയെ കാണുന്നു. ആ പക്ഷി അതാ കടലിൽ നിന്ന് കൊക്കിൽ വെള്ളമെടുക്കുന്നു, കരയിൽ പോയി വെള്ളം കളയുന്നു, വീണ്ടും വരുന്നു. പക്ഷിയുടെ കൊക്കിൽ വെള്ളം കടലിൽ നിന്നെടുക്കുന്നു, ആ വെള്ളം പുറത്തുപോയി കളയുന്നു, വീണ്ടും കൊക്കിൽ വെച്ച് വെള്ളമെടുക്കുന്നു, പുറത്ത് കളയുന്നു. ഇമാം ബുസൈരി തങ്ങളിത് കണ്ടപ്പോ അവിടെ നിന്ന് പറഞ്ഞു, ഏ പക്ഷി, നിനക്കെന്ത് പൊട്ടത്തരമാ നീ ചെയ്യുന്നത്? ഇത്രയും വിശാലമായ സമുദ്രത്തിലെ ഈ പാരാവാരം പോലെയുള്ള സമുദ്രത്തിലെ വെള്ളം നിന്റെ കൊക്കുകൊണ്ട് കൊത്തിയെടുത്ത് തീർക്കാൻ നിന്റെ ജന്മം കൊണ്ട് സാധിക്കുമോ? പക്ഷിയേ, നിന്നേക്കാൾ വലിയ വിവരമില്ലാത്തവര് ലോകത്തുണ്ടോ? ആ പക്ഷിയോടെ ഇമാം ബുസൈരി തങ്ങൾ പറഞ്ഞപ്പോൾ ആ പക്ഷി തിരിച്ച് മഹാനായ ഇമാം ബുസൈരി തങ്ങളോട് പ്രതികരിക്കുന്നു, ഓ മുഹമ്മദുൽ ബുസൈരി, നിങ്ങളെന്താ പറഞ്ഞത്? എന്റെ കൊക്കുകൊണ്ട് ഞാൻ ഈ കടലിലെ വെള്ളമെടുത്ത് പുറത്ത് കളയുമ്പോ നിങ്ങൾ എന്നെ കളിയാക്കുകയാണ്, പൊട്ടനെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഞാനല്ല ഇവിടെ വിവരമില്ലാത്തവൻ, പൊട്ടനായത് നിങ്ങളാണ്. എന്താണെന്നറിയുമോ? ഒരു പക്ഷേ എന്റെ കൊക്കുകൊണ്ട് ഞാനിവിടത്തെ വെള്ളമെടുത്ത് പുറത്ത് കളഞ്ഞാൽ എനിക്ക് കഴിയുമെന്ന് വന്നേക്കാം. ഈ കടലിന്റെ വെള്ളത്തിന് പരിധിയുണ്ട്, ആ വെള്ളമെടുത്ത് എനിക്ക് തീർക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളെന്ത് പണിയാ ചെയ്തിട്ടുള്ളത്? നിങ്ങളെന്താ തുടങ്ങിയിട്ടുള്ളത്? ലോകത്തിന്റെ നേതാവ് മൽജൗൽ ഫുഖറായി വൽ മസാകീൻ റാഹത്തുൽ ലിൽആശിഖീൻ മുറാദുൽ മുസ്താഖീൻ ശംസുൽ ആരിഫീൻ അതി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ മദഹിൽ നിന്ന് അവിടുത്തെ മദഹങ്ങ് പാടി തീർക്കാമെന്ന വ്യാമോഹമാണോ? മുഹമ്മദുൽ ബുസൈരി തീരുകയില്ല. നിങ്ങളെത്ര പാടിയാലും, നിങ്ങളെത്ര പുകയ്ത്തിയാലും, നിങ്ങളെത്ര പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ഇവിടുത്തെ മധു പാടി തീർക്കാൻ. ഒരുപക്ഷേ കടലിലെ വെള്ളം കൊക്കുകൊണ്ടെടുത്ത് ഞാൻ കാലിയാക്കിയേക്കാം, പക്ഷേ വിശാലമായ റസൂലുള്ളാഹിന്റെ മധുഹിൽ നിന്ന്, അവിടുത്തെ മഹത്വത്തിൽ നിന്ന് ആ മധുഹർ റസൂല് പറഞ്ഞു തീർക്കാൻ മുഹമ്മദുൽ ബുസൈരി നിങ്ങൾക്ക് സാധ്യമല്ല. നോക്കൂ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അത് ചെറുതാണോ?
ആ മഹത്വം എത്രയാണ് ആർക്കെങ്കിലും പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ആകാശങ്ങൾ മുഴുവനും കടലാസാക്കിയാലും, സമുദ്രത്തിലെ വെള്ളം മുഴുവനും നമശിയാക്കിയാലും, ലോകത്തിലുള്ള മരങ്ങൾ മുഴുവനും പേനയായി ഉപയോഗിച്ചാലും റസൂലുള്ളാന്റെ മധു പറഞ്ഞു തീരുകയില്ല, എഴുതി തീരുകയില്ല, അത് ആ ക്ലിപ്തമാക്കി തീരുകയില്ല, പാടിത്തീരുകയില്ല. അത്രയും വിശാഖമാണ് നിങ്ങളുടെ മഹത്വങ്ങളും മധുഹുകളും. മോമിനിങ്ങളെ, ആ മധു പാടാൻ, ആ മധു പറയാൻ, അത് പുകയിത്താൻ നമ്മുടെ സമയം കണ്ടെത്തണേ. നേരത്തെ തങ്ങളവറുകൾ പറഞ്ഞില്ലേ, നമ്മളൊരാളെ കുറ്റം പറഞ്ഞു, നാളെ പരലോകത്ത് വെച്ച് ആ കുറ്റം പറഞ്ഞവന്റെ കുറ്റം നമുക്കുണ്ടാവും, നമ്മളുടെ നിസ്കാരം അവന്റെ അക്കൗണ്ടിലായിരിക്കും. നമ്മളൊരാളെ ചീത്ത പറഞ്ഞാൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഞാൻ നിസ്കരിച്ച നിസ്കാരം അവന്റെ അക്കൗണ്ടിലാണ്, ഞാൻ നോച്ച നോമ്പ് അവന്റെ പേരിലാണ്, ഞാൻ ചെയ്ത സദക അവന്റെ പേരിലാണ്, കാരണം അവനെ കുറ്റം പറഞ്ഞതുകൊണ്ട്. നിങ്ങൾക്കറിയില്ലേ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വിനവരാണ് വല്ലാതെ ചീത്ത പറഞ്ഞു, വല്ലാതെ കുറ്റം പറഞ്ഞു. ആ വല്ലാതെ കുറ്റം പറഞ്ഞപ്പോൾ, ചീത്ത പറഞ്ഞപ്പോൾ മഹാനവറുകൾ എന്തു ചെയ്തു? ഒരു സഞ്ചിയെടുത്തു, ആ കൊട്ടയിൽ നിറയെ ഈത്തപ്പഴം നിറച്ചുകൊണ്ട് ശിഷ്യനോട് പറഞ്ഞു, മോനെ ഈത്തപ്പഴം കൊണ്ടുപോയി ഇന്നാലിന്റെ മനുഷ്യനിക്ക് കൊടുക്കണം, കൊടുത്തുകൊണ്ട് പറയണം. അല്ലയോ മനുഷ്യ, നിങ്ങൾ ആഹ്റത്തിലേക്ക് വേണ്ടി സമ്പാദിച്ച കുറെ കാര്യങ്ങൾ, നിങ്ങളെ നിസ്കാരങ്ങളും നോമ്പുകളും സദക്കകളും നിങ്ങളെ ഉസ്താദിന് കൊടുത്തതുകൊണ്ട് ഉസ്താദിന് തിരിച്ച് പകരം തരാനൊന്നുമില്ല. ഒരൽപ്പം ദുനിയാവ് ഉസ്താദിന്റെ കയ്യിൽ ഈത്തപ്പഴമുണ്ടായിരുന്നു, കൂടുതൽ തരാനില്ലാത്തതിൽ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീ മോനെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവിടെ നിന്ന് ആ മനുഷ്യന്റെ സമീപത്ത് ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തപ്പോ പടച്ചവനെ, ഇത്രയും നല്ല മനുഷ്യനെയാണോ കുറ്റം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഹസനുൽ ബസരി തങ്ങളുടെ സമീപത്ത് വന്ന് മാപ്പ് ചോദിച്ചു. എന്താ പറഞ്ഞത്? ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത് എന്താ? അവൻ ആഹ്റത്തിലേക്ക് ഉണ്ടാക്കി വെച്ച നിസ്കാരങ്ങളും നോമ്പുകളും സദക്കകളും അതൊക്കെ ഉസ്താദിന് കിട്ടി, ഉസ്താദിനെ കുറ്റം പറഞ്ഞതുകൊണ്ട്. ഉസ്താദിനിടയ്ക്കലുണ്ടായ ദുനിയാവാണ് ഈത്തപ്പഴമാണ് തന്നത്. ഇതുപോലെ തന്നെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയ നമ്മുടെ നന്മകൾ മുഴുവനും നാം ചീത്ത പറഞ്ഞവർക്ക് പോകും, അവരുടെ ദോഷങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ചൊല്ലിയ സ്വലാത്ത് നീങ്ങുകയില്ല. അതാ സ്വലാത്തിന്റെ പവറാണ്, അതാ സ്വലാത്തിന്റെ മഹത്വമാണ്, അത് തങ്ങളുടെ ബഹുമാനമാണ്. ഓ സഹോദരന്മാരെ, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല, നബിയെ അങ്ങയുടെ മഹത്വം ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നബിയെ, അങ്ങയെ പറയുന്നത് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നബിയെ. ഇമാം റാസി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം നൽകുന്നത് കാണാം, ഐ റിഫഅതു ദിക്രി എന്ന് പറഞ്ഞാൽ ധാരാളം പുകയ്ത്തപ്പെടുക, ധാരാളം പറയപ്പെടുക, അതാണ് സ്ഥാനമുയർത്തിയതിന്റെ മാന, അതാണ് വറഫാനാലൊക്കെ വിക്രത്തിന്റെ മാന. ധാരാളം ആളുകൾ തങ്ങളെ പറയുക, എവിടെ പോയാലും റസൂലുള്ളാന്റെ പേരാണ്, എവിടെ പോയാലും അതാണ് പറയുന്നത്, എവിടെ പോയാലും കേൾക്കുന്നതുമാണ്, ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും റസൂലുള്ളാനെ മനസ്സിൽ ആവാഹിച്ചെടുത്ത മോമിനീങ്ങൾ സ്വലാത്തുകളും ബുറുദകളും മദുഹുകളും എല്ലാ സമയത്തും തങ്ങളെ പേര്, അതാണ് റിഫഅത്തു ദിക്രി, അവിടുത്തെ സ്ഥാനം, പേര് ഉയർത്തുക, പറച്ചുയർത്തുക, അതാണതിന്റെ മാനയെന്ന് മഹാന്മാര് പറയുന്നു. അങ്ങനെ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. മാത്രമല്ല, എത്ര അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരൊറ്റ അമ്പിയാക്കളുടെ ജീവിതം കൊണ്ട് പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്തിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് സത്യം ചെയ്തു. നബി അങ്ങയുടെ ജീവിതത്തെ തന്നെയാണ് സത്യം, അങ്ങയുടെ പരിശുദ്ധമായ ജീവിതത്തെ തന്നെയാണ് സത്യമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് മോമിനീങ്ങളെ,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്ത് ആദരിച്ച ഏറ്റവും വലിയ മഹത്വമുള്ള ആളാണ് ഇമാം ബുസരി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വെച്ച് പാടിയില്ലേ, അവിടുത്തെ ശരീരത്തിന് രോഗം വന്നു, ഡോക്ടർമാരെ കണ്ടു, ഒരു വൈദ്യരെ കണ്ടിട്ടും രോഗം മാറുന്നില്ല, എവിടെ പോയിട്ടും രോഗം മാറുന്നില്ല. ഇമാം ബുസൂരി തങ്ങൾക്ക് അവസാനം അവിടെ നിന്ന് തീരുമാനിച്ചു, ഞാനങ്ങ് ബൈത്ത് ചെല്ലുക, റസൂലുള്ളാഹിനെ ആശ്രയമാക്കുക, ആ ഹബീബിനെ ആശ്രയമാക്കിക്കൊണ്ട് അവിടെ നിങ്ങനെ പാടാൻ തുടങ്ങിയ മഹാനവറുകൾ പാടുകയാണ്. എങ്ങനെയാ പാടുന്നത്? പാട്ടുകാർക്കൊരു ശൈലിയുണ്ട്. ഇമാം ബുസൂരി തങ്ങൾ പ്രസിദ്ധനായ കവിയാണ്. മഹാനവറുകൾ പാടുന്ന സ്വന്തം ശരീരത്തെ ഒരു എതിരാളിയാക്കി സ്വന്തം ശരീരത്തോട് ചോദിക്കുകയാണ്. സ്വന്തം ശരീരത്തോടാണ് മഹാനവറുകൾ ചോദിക്കുന്നത്. അതേ ആമിൻ തദക്കുരി ജീറാമിൻ ബിദീസലമി മദജ് തദം അഞ്ചറാ മനുഷ്യ ആരെയാ വിളിക്കുന്ന? സ്വന്തം ശരീരത്തെയാ വിളിക്കുന്നത്. നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? ദൂസലമിലുള്ള ആളുകളെ ഓർത്തതിനാണോ? ദൂസലമെന്ന് പറഞ്ഞാൽ മദീനയുടെ പരിസര പ്രദേശമാണ്. നിങ്ങൾ നോക്കൂ, ഇമാം ബുസരി തങ്ങളുടെ കവിയുടെ ശൈലി നോക്കൂ. പരിശുദ്ധമായ മദീനയുടെ പരിസരത്തുള്ള സ്ഥലമാണ് ദൂസലം. ആ ദൂസലമിലുള്ള അയൽവാസിയെ, ദൂസലമിലുള്ള ജിറാൻ, ദൂസലമിലേക്കുള്ള അയൽവാസിയെ നിങ്ങൾ ഓർത്തത് കൊണ്ടാണോ? ദൂസലമിലുള്ള അയൽവാസികളെ ഓർത്തതിനാണോ നിങ്ങൾ കരയുന്നത്? അതീമാസവിതം അഞ്ചറാ നിന്നുകുല പിന്തിതമീ, നിങ്ങളെ കണ്ണിൽ നിന്ന് ധാരാളം കണ്ണുനീരൊഴുകുന്നുണ്ടല്ലോ. അത് വെറും കണ്ണുനീരല്ല, ആ കണ്ണുനീരിന് രക്തത്തിന്റെ കളറുണ്ട്. രക്തത്തിന്റെ കളറുള്ള കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒലിച്ചിങ്ങനെ വരികയാണല്ലോ. നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? നിങ്ങൾ പറയൂ. വീണ്ടും മാനവരകൾ ചോദിക്കുന്നു, കാവിമത്ത് മരവും ഇളം മരം രണ്ട് മരങ്ങളാണത്. മദീന ഷെരീഫിന്റെ പരിസരത്തുള്ള കുന്നുകളിൽ മുളക്കുന്ന മരങ്ങളാണ് കാവിമത്ത് മരം, ഇളം മരം. ആ മരങ്ങളിൽ തലോടിയ കാറ്റ്, ആ മരങ്ങളെ തട്ടിവരുന്ന കാറ്റ്, ആ കാറ്റ് അടിച്ചു വീശിയതിനാണോ നിങ്ങൾ കരയുന്നത്? ഇളം മരത്തിന്റെ ഇടയിലൂടെ കാണുന്ന മിന്നിന്റെ പ്രകാശം, കാവിമത്ത് മരത്തിലേക്ക് അടിച്ചു വീശുന്ന കാറ്റ്, ആ കാറ്റ് അടിച്ചു വീശിയതിനാണോ നിങ്ങൾ കരയുന്നത്? എന്താ നിങ്ങൾ കരയാനുള്ള കാരണം? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇമാം ബുസരി തങ്ങളവിടെ നിന്ന് ചോദിക്കുകയാണ്. ആരോടാ ചോദിക്കുന്ന? സ്വന്തം ശരീരത്തോടാണ്. ഫമാലി ഐനൈക ഇൻ കുൻത കുഫുഫമത വമാലി ഖൽബിക ഇൻ കുൻത സ്തഫിഖ യഹിലി. മഹാനവറുകൾ പറയുകയാണ്, ചോദിക്കുകയാണ്, നിന്റെ കണ്ണുകൾക്ക് എന്താ പറ്റിയത്? സമാലി ഐനൈക ഇൻ കുൻത സുഫാനമത, നിന്റെ കണ്ണിനോട് കരയല്ല എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല, നിന്റെ കണ്ണ് പിന്നെയും കരയുകയാണ്, നിന്റെ കണ്ണ് നേരി കുത്തി വലിക്കുകയാണ്. നിന്റെ കൽവിനെന്ത് വെപ്പുകയാണ്? നിന്റെ ഹൃദയത്തോട് ഒന്നിങ്ങ് ശ്രദ്ധിക്കൂ, ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞാൽ നീ മനസ്സ് തരുന്നില്ലല്ലോ, നീ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നിനക്കെന്ത് പറ്റിയതാ? എന്നിങ്ങനെ ചോദിച്ചു ചോദിക്കുന്ന സമയത്ത് നീ എന്താ പറയാത്തത്?
നീ എന്തേ മിണ്ടാത്തത്, നിനക്ക് എന്ത് പറ്റിയതാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് പറയുന്നു. നിനക്ക് നിഷേധിക്കാൻ കഴിയില്ല, നിനക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്റെ അടുക്കൽ സാക്ഷികളുണ്ട്, ആ സാക്ഷികളുള്ള കാലത്തോളം നിനക്ക് നിഷേധിക്കാൻ കഴിയില്ല. ആരാണ് സാക്ഷി എന്നറിയുമോ? നിന്റെ കണ്ണുനീരി, നീ കരയുന്ന കണ്ണുനീർ എനിക്കൊരു സാക്ഷിയാണ്. നിന്റെ ഹൃദയം, ശുദ്ധിക്കാത്ത ഹൃദയം എനിക്കൊരു സാക്ഷിയാണ്. ഇമാം ബുഖാരി തങ്ങൾ സ്വന്തം നഫ്സിനോട്, ശരീരത്തോട് ചോദിക്കുന്നു, എന്താ പറയൂ, നീ ആരെയാ സ്നേഹിക്കുന്നത്? നിന്റെ മനസ്സിനെന്താ പറ്റിയത്? നിന്റെ കണ്ണുകൾക്ക് എന്താ പറ്റിയത്? പറയും, പറയും, പറയൂ. ഒരു ചോദ്യകർത്താവിന്റെ മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ നിൽക്കുന്ന ഒരു പൗരിപ്രവിധിരാളിയെ പോലെ ഇമാം ബുഖാരി തങ്ങൾ മറുപടി പറയുന്നു. നഅം ഫറാ കൈഫു മൻ അഹബ്ബ ഫഅർഖനി വൽ ഹുബ്ബു യഅതരിലു ലദ്ദമ്മതി ഫിൽ അലമി. അതേ, ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ മനസ്സിലൊരാളോട് സ്നേഹമുണ്ട്, ഞാനൊരാളെ മഹബത്ത് വെക്കുന്നുണ്ട്, പക്ഷേ വൽ ഹബ്ബു മഅതരിലു ലദ്ദമ്മതി ഫിൽ അലമി. ആ സ്നേഹം, ആ സ്നേഹം കൊണ്ട് എന്റെ എല്ലാം മുറിഞ്ഞു പോയിരിക്കുന്നു. എനിക്കൊന്നും കേൾക്കുന്നില്ല, എനിക്കൊരു ഉപദേശവും നിൽക്കുന്നില്ല. എന്റെ കാതുകൾ ബന്ധ, കാതുകൾ ബന്ധായിരിക്കുന്നു. എന്റെ മനസ്സ് കടുത്തുപോയിരിക്കുന്നു. എന്റെ എല്ലാ ലദ്ദാത്തുകളെയും മുറിച്ചു കളഞ്ഞിരിക്കുന്നു. എന്റെ സ്നേഹം അവിടെ മാത്രമാണ്, എന്റെ സ്നേഹം അദ്ദേഹത്തോട് മാത്രമാണ്. അതാരെന്നറിയുമോ? ഓരോ മധുഹുകളും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ട് അതാ മനസ്സിന്റെ അടിത്തട്ടിലുള്ള മഹബത്തിന്റെ, ആ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചൽ ആ നേതാവിനെ കുറിച്ച് പറയുന്നു. മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വസ്തഖലൈ നീവൽ ഫരീഖൈ ഉർബിംബ മിൻ അജമീ. ഞാൻ മഹബത്ത് വെച്ച, ഞാൻ സ്നേഹിച്ചത് ഏതെങ്കിലും ചില്ലറക്കാരെയല്ല, ഏതെങ്കിലും സാധാരണക്കാരനെയല്ല. എനിക്കെത്ര കൂട്ടുകാരുണ്ട്, എനിക്കെത്ര ചങ്ങാതിമാരുണ്ട്. ആ ചങ്ങാതിമാരെല്ലാം എന്റെ കൂടെയുണ്ട്, എന്റെ യാത്രയിലുണ്ട്, എന്റെ നടത്തത്തിലുണ്ട്, ഇരുത്തത്തിലുണ്ട്, എന്റെ നോട്ടത്തിലുണ്ട്, സംസാരത്തിൽ കൂട്ടുകാരുണ്ട്. പക്ഷേ എന്റെ രണ്ട് കണ്ണും അടഞ്ഞു കഴിഞ്ഞ മലക്കുൽ മൗത്തസറായിൽ വന്ന് എന്റെ റൂഹ് പിടിച്ചു എന്റെ ജനാസ കൊണ്ടുപോയി കബറിൽ വെച്ചാണ് സർവ കൂട്ടുകാരും തിരിയുകയാണ്. ഒരു കൂട്ടുകാരനും എന്റെ കൂടെ കബറിലേക്കില്ല, ഒരു കൂട്ടുകാരനും എന്റെ കൂടെ ഇല്ല. പക്ഷേ മുറിയാത്ത കൂട്ടുകാരനാണ്, തിരിയാത്ത കൂട്ടുകാരനാണ്, വിട പറയാത്ത കൂട്ടുകാരനാണ് എനിക്കുള്ളത്. ആ കൂട്ടുകാരനെയാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത്. ആരെന്നറിയുമോ? മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വസ്തഖലൈ നീവൽ ഫരീഖൈനി മിൻ ഉർബിംബ മിൻ അജമി. ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലും ഇരുവീട്ടിലും ഈ ദീനൈനി സുഖമായ ദുനിയാവിലും നാളെ പരലോകത്തും കബറിലുമെല്ലാ സമയത്തും എന്റെ കൂടെയുള്ള കൂട്ടാരനാണ് എന്റെ സ്വന്തം കൂട്ടുകാരനാണ്, എനിക്കുള്ള കൂട്ടുകാരനാണ്, എന്റെ മഹബത്തിന്റെ ആളാണ്. الحبيب الذي ترجى شفاعته بكل هول من الأهوال مقتحم. നാളെ റബ്ബിന്റെ കൂടെയിൽ ആരാളില്ലാതെ നെട്ടുമുട്ട മൂടുന്ന സമയത്ത്, നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന നേതാ, എന്റെ കൈ പിടിച്ചുകൊണ്ട് മദീന ഷരീഫിലുള്ളതാകാതെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ആ നേതാവിനെയാണ് മഹബത്ത് വെച്ചിട്ടുള്ളത്. ആ നേതാവിനെയാണ് ഞാൻ പ്രിയം വെച്ചിട്ടുള്ളത്. ആ നേതാവിനെയാണ് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പാടുകയാണ്. അതുകൊണ്ട് മോമിനീകളെ, ദുർഗയുടെ
വരികൾ, പരിശുദ്ധമായ ബുറുദയുടെ വരികൾ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് നമ്മുടെ മനസ്സുകള് കൊണ്ടെടുക്കുന്നതാണ്. അതെത്ര ഈണത്തിൽ പാടിയാലും എത്ര രാഗത്തിൽ പാടിയാലും എങ്ങനെ പാടിയാലും ഒന്ന് കണ്ണുമറിച്ച് നോക്കിയാലും അതിന്റെ അർത്ഥമറിയുന്നവരുടെ മനസ്സ് മദീനയിലേക്കെത്തും. ആ മദീനയുടെ മലർവാടിയിലേക്ക് മുഅ്മിനായ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന പരിശുദ്ധമായ കസീദത്തുൽ ബുറുദ. മുഅ്മിനീങ്ങളെ നമ്മുടെ വീടുകളിൽ ചൊല്ലണേ, മൗലിദ് നമ്മുടെ വീടുകളിൽ ചൊല്ലണേ. പരിശുദ്ധമായ റബീഉൽ വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അതാ മഹാനായ അമീർ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അമീർ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന സമയത്ത് മഹാനായ അമീർ അൻസാരി തങ്ങൾ ചെയ്യുന്ന പണി എന്തെന്നറിയുമോ? തന്റെ വീട്ടിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും വിളിച്ചു വട്ടത്തിലിരുന്നു കൊണ്ട് അവിടുന്ന് ചൊല്ലിക്കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുരങ്ങൾ. അവിടുത്തെ ജനനവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ, ജനിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ചെറിയ മക്കളോടും വലിയവരോടും സ്ത്രീകളെയും നിരുത്തിക്കൊണ്ട് ആ മധു പറയുന്നു, മധു പാടുന്നു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആമിറ ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബ റഹ്മ, റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു. മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് പോലെ ആരെങ്കിലും ചെയ്താൽ, മൗലൂദിയാൽ മടങ്ങി പറഞ്ഞാൽ, ബൈത്ത് പറഞ്ഞാൽ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന മോമിനീങ്ങളെ, പരിശുദ്ധമായ സൂറുള്ള മധു പറഞ്ഞ സദസ്സാണ് ഈ പവിത്രമായ ഹബീബിലേക്ക് മനസ്സുതിരിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു ഇനിയും ജീവിതത്തിൽ പറഞ്ഞുകൊണ്ട് സലാത്തുകൾ വർദ്ധിപ്പിച്ച് നല്ല മോമിനീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടും എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിശുദ്ധമായ സദസ്സ് നിങ്ങളിൽ നിന്ന് കബൂരാക്കണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ. ഒരൽപ്പം ബുർദയുടെ വരികൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് അവസാനിക്കാം. യഅക്റമൽ ഖൽഖ് യഅക്റമൽ ഖൽഖ് മാ ലീ മൻ അലൂദു ബിഹി സിവാക ഇന്ദ ഹുലൂലിൽ ഹാദിഥിൽ അമീനി. مولا صل وسلم دائما ابدا على حبيبك خير الخلق كلهم صلوا ويقنصون لم رجالك بي اذا الكريم تحلى بسم من تقليلا صل وسلم دائما ابدا على حبيبك خير الخلق كلهم فإن من جنبك الدنيا بغرة ومن جنبك علما لم تبق عظيما صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى السنة قلته من جلة الأبرص إلا الكبائر في الغفران كلم مهيما صلوا وسلوا دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها فأتي على حسب الخيار في القسم صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل لا جاهل غير من عاكسي وعديك واجعله صابي صلى من الخير من صلى وسلم دائما أبدا على حبيبك خير الخلق كلهم
وانت فلي عبدك في الدارين إن له صبرا ما تدعوه أهوال الهزيم من لا يحصل فمن دائما أبدا على حبيبك خير الخلق كلهم وحدا لصحب صلاتي من دائمة على النبي مظهر للمقبول سجيل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والعالم وصحبي كل تابعين فاضر أهل التقى واللاقى والحلم والكرم ما صلاها تهدى باق البال ريح صدى وأطباب عيسى هذه العيس بالنغم ثم الرمى عن أبي بكر وعن عمر وعن علي وعن عثمان للكرم سبي من زبير طلحة وأبي عبيدة وابن أمس العشير الكرم يا ربي بالمصطفى بلغ من قصيدنا واغفر لنا ما مضى يا رأسي أنت الرمي يا ربي بالمصطفى بلغ من قصيدنا واغفر لنا ما مضى يا رأسي أنت الرمي يا ربي بالمصطفى بلغ من قصيدنا واغفر لنا ما مضى يا رأسي أنت الرمي مولانا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم أرحم الرحيم يا من كل جبار يا راج سيدا يا رحمن ഞങ്ങളുടെ ഈ സദസ്സിനെ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ ഞങ്ങൾക്ക് നീ മാഫാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മ ബാപ്പമാര്, ഞങ്ങളുടെ ഉസ്താദുമാര്, കുടുംബക്കാർ, ഉപ്പാപ്പമാരും അമ്മമാര്, ജ്യേഷ്ഠ നിജന്മാര്, ഭാര്യ സന്താനങ്ങൾ, ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകളും ദുആ കൊണ്ട് സിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും നീ പൊറുത്തെടുക്കണം റഹ്മാനെ. നീ മാഫ് നൽകണം റഹ്മാനെ. നമ്മുടെയും അവരുടെയും എല്ലാ ശാരീരികവും മാനസികവും വൈശാചികമായ രോഗങ്ങളെ സുഖപ്പെടുത്തണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈ ബുർദയുടെ ഹക്കുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയതായ കസീദകൾ നിന്റെ ഹബീബിന്റെ റൗളാ ഷെരീഫിലേക്ക് ഈ നിമിഷം തന്നെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ തിരുനോട്ടമുള്ള സദസ്സാക്കണം റഹ്മാനെ. ഞങ്ങളെ നീ അവിടുത്തെ മുഹിബ്ബീങ്ങളായി ഖബൂലാക്കണം റഹ്മാനെ. പടച്ചവനെ മദീന ഷെരീഫ് കണ്ണുകൊണ്ട് കാണുവാൻ, അവിടെ ചെന്നൊരു സലാത്തും സലാമും ചൊല്ലുവാൻ ജീവിതത്തിൽ പല പ്രാവശ്യം ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ ദുർഗയുടെ ഹക്കുകൊണ്ട് തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ പരിപാടിക്കാരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, സംഭാവനകൾ ചെയ്തിട്ടുണ്ടോ, വാഗ്ദാനം നീതിട്ടുണ്ടോ? തടി കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പണം കൊണ്ടും സഹായിച്ചവർ റബ്ബേ, നീ അവർക്ക് സഹായം നൽകണം റഹ്മാനെ. നിന്റെ ഹബീബിന്റെ സഹായം നൽകണം റഹ്മാനെ. നിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിന്ന് മരിച്ചുപോയ ഞങ്ങളെ ഉമ്മ ബാപ്പമാര്, ഞങ്ങളെ